തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ സർവീസ്, യേശുവിൻ്റെ ശുശ്രൂഷ, അവൻ അതിനുവേണ്ടി ഒരുക്കുമ്പോൾ, അവനെ തന്നെ ഒരുക്കുമ്പോൾ, അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നത്, ബൈ ദ മിനിസ്ട്രി ഓഫ് ദി ദൈവപുത്രനായ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം, അതിൽ ബിഗിനിങ് ഓഫ് ദ ഗോസ്പൽ, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു, യേശുവിനെ ലോകത്തിന് കൊടുക്കുക, അതാണ് സുവിശേഷം. യേശുവിനെ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ സുവിശേഷമാണ് നമ്മൾ. വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ കഴിഞ്ഞാൽ ഞാനും നിങ്ങളും അഞ്ചാമത്തെ സുവിശേഷമാണ്. ആ യേശുവിന് സുവിശേഷം കൊടുക്കുമ്പോൾ നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തന മേഖലയിലൂടെ യേശുവിനെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ യോഹന്നാൻ സ്നാപകൻ്റെ ആത്മാവ് വരുമ്പോൾ അവിടെയാണ് കാണാൻ, 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 2 വാക്യത്തിൽ ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്നെ വഴിയൊരുക്കും, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാവ നിരപ്പാക്കുവിൻ, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്. യെശയ്യാപ്രവചനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നതും മലാഖി 3:1 യെശയ്യാ 43 അതിൻ്റെ 4 വാക്യത്തിൽ ബാപ്റ്റിസം ഓഫ് പ്രിപ്പറ്റൻസ് ഫോർ ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. നമ്മൾക്ക് നമ്മുടെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ, നമ്മുടെ പാപം കഴുകിക്കളയണം. പാപത്തിൽ മുങ്ങി കുളിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് നമ്മുടെ പാപം. സ്നേഹമില്ലായ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാപം. പാപം കഴുകിക്കളയുന്നതാണ് ബാപ്റ്റിസം എന്ന് പറയുന്നത്. സ്നാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ യെരുശലേം ദേവാലയം, ജോർദാനിൽ നടന്ന സ്നാനം, അവിടെ ആളുകൾ പാപം കഴുകിക്കളയാനായിട്ട് അവിടെ വന്ന് സ്നാനപ്പെട്ടുകൊണ്ടിരുന്നു. അത് പാപങ്ങളെ കഴുകിക്കളയുന്നത്. നമ്മളുടെ മാമോദീസായിലും ഒരു കുഞ്ഞിനെ, അല്ല, ഒരാൾ പ്രായമായതിന് ശേഷം മാത്രമേ മാമോദീസ സ്വീകരിക്കുന്നുള്ളെങ്കിൽ ഏതെങ്കിലും ഒന്ന്, ആ പ്രായമായി കഴിയുമ്പോൾ, ആ മാമോദീസ സ്വീകരിക്കുമ്പോൾ ആ ഒരു പുതിയ വ്യക്തിത്വമായി തീരുക. ആ പുതിയ വ്യക്തിത്വമായി തീരുന്ന പാപം കഴുകിക്കളഞ്ഞ് അതെപ്പോഴും ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. ആ എപ്പോഴുമുള്ള ആ മനോഭാവം ഉണ്ടാകുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളെ പാപം ഒരിക്കൽ കഴുകിക്കളഞ്ഞു, അത് കഴിഞ്ഞ് എന്ത് പാപം ചെയ്യാവുന്നല്ല ഇതിനർത്ഥം. പാപമില്ലാത്ത ഒരു ജീവിതമാണ് ശുശ്രൂഷയ്ക്ക് കാതലായിട്ട് ആവശ്യമുള്ളത്. കാതലായിട്ടുള്ള ശക്തി ലഭിക്കണമെങ്കിൽ, ബലം ലഭിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ നമ്മളായിട്ടൊന്നും സാധിക്കുകയില്ല. ദൈവമേ, നിൻ്റെ കരുണ എൻ്റെ മേൽ പകരണമേ. ആ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ആ പാപക്ഷമയിലൂടെ അതെല്ലാം പ്രയോഗമാകുവാൻ സാധിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ, പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ്, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ഈ പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, വിശ്രമജീവിതം നയിക്കുന്നവർ, വഴിയോരങ്ങളിൽ കഴിയുന്നവർ, ബെഡ്റിഡനായിട്ടുള്ളവർ,
കർത്താവ് ഈ ഇലക്ഷൻ്റെ ബന്ധപ്പാടിൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബന്ധപ്പാടുകളിൽ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ അനുഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്ത് ശുശ്രൂഷ സത്യസന്ധമായി ആ കാര്യങ്ങളെല്ലാം നടത്തപ്പെടുവാൻ സഹായിക്കണം. യേശുവിൻ നന്ദി, യേശുവ സ്തോത്രം, യേശു ആരാധന, യേശുവ മഹത്വം, യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.